നമസ്കാരം, ഷോജി രവിയാണ്. എൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പല ഫാമുകളിലൊക്കെ പോകുമ്പോഴത്തേക്കും കാണാറുണ്ട് അലങ്കാരത്തിനായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ അരയണ്ണം എന്നൊക്കെ വിളിക്കപ്പെടുന്ന ഒരു തരം താറാവുണ്ട്, ഗൂസ്. അപ്പോൾ അതിനിങ്ങനെ ഒരുപാടൊന്നും ഇല്ലാതെ ഒന്നോ രണ്ടോ എണ്ണമൊക്കെ ഭംഗിക്ക് വളർത്താറുണ്ട്. നമ്മൾ കണ്ടിട്ടുണ്ട്, അങ്ങനെ പല വീഡിയോകളിലൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെ. പക്ഷേ എന്നാൽ ഇതിനെ നല്ല രീതിയിൽ ബൾക്കായിട്ട് ഇതിനെ വളർത്തിയിട്ട് ഇതിൻ്റെ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ച് വിൽക്കുന്ന ഒരു ഫാം. അതുപോലെ തന്നെ ദാണ്ട ഇതുപോലുള്ള ആഫ്രിക്കൻ ലവ് ബേർഡ്സ് അല്ലെങ്കിൽ ഇതുപോലുള്ള കൊണൂർ പക്ഷികളൊക്കെ ഇതിനെയൊക്കെ ബ്രീഡ് ചെയ്യാതെ ഇതിൻ്റെ കുഞ്ഞുങ്ങളെ വാങ്ങിച്ച്, അതായത് ഹാൻഡ് ഫീഡിങ് ചിക്സിനെ കൊണ്ടുവന്നിട്ട് ടേംഡാക്കി റേസ് ചെയ്ത് എടുത്ത് നമ്മുടെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കണം. അതായത് ഇപ്പം ഒരെണ്ണത്തിനൊക്കെ നമ്മുടെ വീട്ടിൽ വളർത്തിയിട്ട് നമ്മുടെ പെറ്റായിട്ട് ഒരെണ്ണത്തിനൊക്കെ വളർത്താനായിട്ട് ആഗ്രഹിക്കത്തില്ല. നമ്മുടെ തോളിലൊക്കെ ഇരുത്തിയിട്ടും ഇതുപോലൊക്കെ ഇങ്ങനെ കൊണ്ടു നടത്തുകയും പറത്തിയൊക്കെ വിട്ടിട്ട് തിരിച്ചു വരികയൊക്കെ ചെയ്യുന്ന അത്ര ആ ഒരു എന്താ പറയുന്നത് കൗതുകത്തിന് വേണ്ടിയിട്ട് വളർത്തുന്നതിനായിട്ടുള്ള ഇണക്കി വളർത്താൻ പറ്റിയ പക്ഷികളെയൊക്കെ റേസ് ചെയ്തെടുക്കുന്ന ടിബിൻ എന്ന സുഹൃത്ത്, കൊതങ്ങളത്താണ് അദ്ദേഹത്തിൻ്റെ വീട്. അങ്ങനെ നമ്മളിന്ന് ടിബിൻ്റെ വീട്ടിലാണുള്ളത്. ടിബിൻ്റെ കുറച്ച് പക്ഷികളെയും അതുപോലെ തന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഗൂസിനെയൊക്കെയാണ് ഇന്ന് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. എൻ്റെ പേര് ടിബിൻ, കോതമംഗലത്തിനടുത്ത് പെരുമണ്ണൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഞാനിവിടെ പ്രധാനമായിട്ട് ചെയ്യുന്നത് ഗൂസ്, ഫെസൻറ്റ്, പിന്നെ കൊനിയൂറിൻ്റെയൊക്കെ ചിക്സിനെ ഹാൻഡ് ഫീഡ് ചെയ്ത് റൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറിയ തോതിൽ ഗപ്പി, അലങ്കാര കോഴികൾ, പ്രാവുകൾ. ബ്രോ, ഈ ഗൂസിൻ്റെ വിപണി സാധ്യത പറ്റി ഒന്ന് പറയാം. ഗൂസ് എന്ന് പറയുന്നത് പെട്ടെന്ന് ബ്രീഡായി വരില്ലാത്തൊരു ജീവിയാണ്. അതുകൊണ്ട് തന്നെ വളരെ ആവശ്യക്കാരുണ്ട് അതിന്. കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്ന് നമ്മുടെ ഇവിടെ വന്ന് ഗൂസിനെ ആളുകൾ മേടിക്കാറുണ്ട്. ഞാൻ ഗൂസിനെ കൊടുക്കുന്നത് ഒരു പെയറിന് 4000 രൂപ വരെ ഇട്ടിട്ടാണ്. കുഞ്ഞുങ്ങളെ 2000 രൂപയ്ക്കാണ് കൊടുക്കാറ്. ഈ ഗൂസിൻ്റെ ബ്രീഡിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. ഗൂസ് ഒരു സീസണിൽ 6 മുതൽ 8 മുട്ട വരെ ഇടാറുണ്ട്. പിന്നെ ഇവർക്ക് വർഷത്തിൽ 2 സീസണാണ് ഉള്ളത്. ഒരു 6 മുട്ട ഇട്ടാലും അതിനകത്തൊരു 4 കുഞ്ഞുങ്ങൾ വരെ നമുക്ക് വിരിഞ്ഞ് കിട്ടാറുണ്ട്. ഇവർ തന്നെയാണ് അടയിരിക്കാറ്. പിന്നെ ഇൻക്യുബേറ്ററിലൊന്നും അത്ര സക്സസ് അല്ല, കാരണം ഇതിൻ്റെ എഗിൻ്റെ ഒക്കെ ഷെല്ലിന് കുറച്ച് കട്ടി കൂടുതലുണ്ട്. പിന്നെ ഹ്യൂമിഡിറ്റി കൂടുതൽ ആവശ്യമുണ്ട്. അടയിരിക്കുന്ന ടൈമിൽ ഗൂസിൻ്റെ മെയിൽ ചെറുതായിട്ട് അഗ്രസീവ് ആവാറുണ്ട്. കാരണം മെയിൽ അതിൻ്റെ കൂടെ ഒന്ന് കാവൽ നിൽക്കാറുണ്ട്. ഇത്രയും വലിപ്പമുള്ള ഒരു ജീവി ഇതിന് വർഷത്തിലിപ്പോ എത്ര 12 കുഞ്ഞുങ്ങൾ അല്ലെ, ഒരു 10 കുഞ്ഞുങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. ഇതിന്റെ തീറ്റ ചെലവ് എങ്ങനെയായിരിക്കും, എങ്ങനെ തീറ്റ കൊടുത്ത് മുതലാക്കാൻ പറ്റും? നമ്മൾ താറാവിനെയൊക്കെ അപേക്ഷിച്ച് തീറ്റ ചെലവ് വളരെ കുറവാണ്. കാരണം ഇവരുടെ പ്രധാന ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഇലകളും പുറമേ നിന്നുള്ള മറ്റു ചെടികളും അങ്ങനെയുള്ളതൊക്കെയാണ്. ഇവര് ഗോതമ്പാണ് ഞാൻ പ്രധാനമായിട്ടും കൊടുക്കാറ്. പിന്നെ മറ്റു സീഡ് മിക്സുകളും കൊടുക്കാറുണ്ട്. ഒരു താറാവിൻ്റെ ഒരു പകുതി ഭക്ഷണമാണ് ഒരു ഗൂസ് കഴിക്കാറുള്ളത്. ഗൂസിന് പ്രധാനമായിട്ടും വെള്ളം അത്യാവശ്യമാണ്, പ്രത്യേകിച്ചും ബ്രീഡിങ്ങിൻ്റെ ടൈമിൽ. ഒരു കുറച്ച് വെയിറ്റ് ഉള്ള പക്ഷിയായതുകൊണ്ട് വെള്ളത്തിലാണ് സാധാരണ മേറ്റിംഗ് നടക്കാറ്. പിന്നെ കുറച്ചുകൂടി വൃത്തിയും ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ജീവികളാണ്. പൊതുവെ ബുദ്ധിശക്തിയും നന്നായിട്ടുണ്ട്. നമ്മൾ ചെറിയ കുഞ്ഞായിരിക്കുമ്പോഴൊക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് നമ്മളായിട്ട് നന്നായിട്ട് ഇണങ്ങും. പിന്നെ പൊതുവെ ആളുകൾ ഇതിനെ ഒരു പട്ടിക്ക് തുല്യാന്നൊക്കെ പറയാറുണ്ട്. അത് സാധാരണ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവർ താഴെ ആരെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ നല്ല രീതിയിൽ ഒച്ച കൂട്ടായിട്ട് നടന്ന് ഒച്ച ഉണ്ടാക്കും. അങ്ങനെയുള്ളൊരു കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ അടയിരിക്കാൻ വേണ്ടി നമ്മൾ ഒരുക്കി കൊടുക്കേണ്ട സാഹചര്യങ്ങളും മറ്റൊക്കെ പറയാം. നമ്മളിതിനെ സാധാരണ ഒരു ടയറിൻ്റെ അകത്ത് എന്തെങ്കിലും ഇലകൾ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അടയിരിക്കുന്നത്. ഇവർ 2 ദിവസത്തിലൊരിക്കൽ എണീറ്റ് കുളിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നു. ഇവർക്ക് ഹ്യൂമിഡിറ്റി നന്നായിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ ഇവർ പോകാൻ നേരത്ത് മുട്ടയെല്ലാം മറ്റേ ഇലകളൊക്കെ വെച്ചിട്ട് മൂടി വെച്ചിട്ടാണ് എണീറ്റ് പോകുന്നത്. പിന്നെ ഇവർ തീരെ അടുത്ത് 2 ഫീമെയിലിനെ അടയിരുത്തി കഴിഞ്ഞാൽ വേറെ ഒരാളുടെ മുട്ടയെടുത്ത് അവർ സ്വന്തം അടിയിലേക്ക് മാറ്റി വയ്ക്കാനുള്ള ചാൻസൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിരിയാണ്ടെ ഒരു ഡേറ്റ് ആകുമ്പോൾ, അതായത് 28 മുതൽ 30 ദിവസം വരെയാണ് എൻ്റെ ഒരു 30 ദിവസമാണ് എൻ്റെ ഒരു വിരിയാണ്ടെ ഒരു സമയം. ആ സമയം കഴിയുമ്പോൾ ഇവരുടെ തോടിന് നല്ല കട്ടിയുണ്ട് ശല്യമായിട്ട്. അപ്പോൾ നമ്മൾ പതുക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ കുഞ്ഞുങ്ങളെയും കിട്ടാറുണ്ട്. അതായത് ഹെൽപ്പ് ചെയ്യാന്ന് പറയുന്നത് ചെറുതായിട്ട് പൊട്ടിച്ചു കൊടുക്കും. ചെറുതായിട്ട് പൊട്ടിച്ചിട്ട് നമ്മൾ ആ ചുണ്ടിൻ്റെ ഭാഗം മാത്രം ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കണം. കൂടുതലും കുഞ്ഞുങ്ങൾ അതിൻ്റെ അകത്തിരുന്ന് കത്തുപോകുന്നൊരു ഇതാണ് ഞാൻ കണ്ടേക്കുന്നത്. ഇതിൻ്റെ അടയിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു. ഇതിൻ്റെ ഇപ്പോൾ കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങി, ഇതിൻ്റെ ബ്രൂഡിങ്ങിനെ പറ്റി ഒന്ന് പറയാമോ? നമ്മൾ സാധാരണ ലൈറ്റൊക്കെ ഇട്ട് കൊടുക്കണം അതോ തള്ള അല്ലെങ്കിൽ എന്താ പറയുക വലിയ ബേർഡ്സ് തന്നെ ഇവരെ കെയർ ചെയ്തോളൂ? ഞാൻ സാധാരണ ചെയ്യാറുള്ളത് കുഞ്ഞുങ്ങളെല്ലാം ഒരേ സീസണിലായിരിക്കും ഇറങ്ങുന്നത്. ഒരു സമയം തന്നെ പല ബേർഡ്സിൻ്റെ കുഞ്ഞുങ്ങളാണ്. ഇവരെല്ലാവരെയും കൂടെ കൂടി ലൈറ്റിൽ ബ്രൂഡിങ്ങിന് വേണ്ടിയിട്ട് വരും. ഒരു ഒരാഴ്ചയൊക്കെ കഴിഞ്ഞ് അതിന് ഏകദേശം ഒന്ന് ഹെൽത്തായ ശേഷം മാത്രം പേരൻസിൻ്റെ ഒപ്പം വരും. പേരൻസ് എല്ലാവരും കൂടെ കൂടി ഇവരെ നോക്കിക്കോളും. ഒരു പേരൻസ് മറ്റൊരു ഇതിൻ്റെ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ തീരെ ചെറിയ കുഞ്ഞുങ്ങളെ നമ്മൾ വെള്ളത്തിലോട്ട് ഇറക്കി വിടാറില്ല. അവരുടെ ആ ഒരു യെല്ലോ കളർ ഫെതറൊക്കെ ഒന്ന് മാറി പുതിയ ഫെതർ വൈറ്റ് കളർ ഫെതർ വന്ന ശേഷം മാത്രമാണ് ഇവർ വെള്ളത്തിലോട്ട് ഇറക്കി വിടാറുള്ളത്. അല്ലെങ്കിൽ ഇവരറിയാതെ ഇവരെ ചവിട്ടിക്കൊല്ലുക അങ്ങനെയുള്ള പല പ്രശ്നങ്ങളുമുണ്ട്. വെള്ളത്തിൽ മുങ്ങിപ്പോകുക അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്.
അടുത്ത ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മെച്ചൂരിറ്റി പീരീഡ് എത്ര നാളാണ്? എത്ര നാൾ കഴിയുമ്പോൾ ഇത് ബ്രീഡ് ആയിട്ടുള്ള ചിലത് ഒരു വയസ്സ് മുതൽ ഒന്നര വയസ്സ് വരെയാണ് പൊതുവായിട്ട് കണ്ടേക്കുന്നത്. ചിലർ ഒരു വയസ്സാകുമ്പോഴേക്കും മുട്ടയിടാറുണ്ട്. പക്ഷെ ഒരു നോർമൽ ഒരു കാലയളവ് എന്ന് പറയുന്നത് ഒന്നര വയസ്സാണ്. ഗൂസ് നല്ല ഭംഗിയുള്ള ഒരു ജീവിയാണ്, നല്ല അരയന്നങ്ങളെയൊക്കെ പോലെ. അതായത് പൊതുവെ പലരും ഇതിനെ അരയന്നം എന്ന് വിളിക്കാറുണ്ട്. ഈ അരയന്നത്തിനോളം ഭംഗിയുള്ള ഈ ജീവിയെ വളർത്താൻ വേണ്ട സാഹചര്യങ്ങൾ എന്തൊക്കെയാന്ന് പറയാമോ? ഗൂസിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് വെള്ളമാണ്. ഇവരെ എപ്പോഴും കുളിക്കാനും ഇവരുടെ തൂവലുകൾ മിനിക്കാനൊക്കെ ആയിട്ടാണ് ഒരു ദിവസത്തിലെ പ്രധാന സമയം ചെലവഴിക്കുന്നത്. പിന്നെ ബ്രീഡിങ്ങിൻ്റെ ടൈമിൽ പൊതുവെ പറഞ്ഞ പോലെ തന്നെ വെള്ളം അത്യാവശ്യമാണ്. പിന്നെ ശുദ്ധമായ വെള്ളവും ആണ് ഇവർ കുടിക്കുള്ളൂ. കുറച്ച് അഴുക്കുള്ള വെള്ളമൊക്കെ ആണെങ്കിൽ പൊതുവെ അവർക്ക് ഇഷ്ടമല്ല. പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച ശേഷം എപ്പോഴും അവർ പോയി വെള്ളം കുടിക്കാറുണ്ട്. പൊതുവെ വെള്ളത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ജീവിയാണ്. പിന്നെ കൂടുതലും നമുക്ക് കുറച്ച് പറമ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലൂടെ നടന്ന് പുല്ല് കാര്യങ്ങൾ മറ്റ് ഇലകളൊക്കെ തിന്നും ഇവരിങ്ങനെ നടന്നത്. നേരത്തെ ടിബിൻ പറഞ്ഞിരുന്നല്ലോ ഈ ഗൂസ് ഒരു പട്ടിക്ക് തുല്യമാണെന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ടെന്നൊക്കെ. ശരിക്കും ഞാനും കണ്ടിട്ടുണ്ട് ഇത് ഒരു എന്താ പറയുക അഗ്രസീവ് നേച്ചർ കാണിക്കുന്നത്. ശരിക്കും ഇത് എപ്പോഴും ഈ ഒരു സ്വഭാവം കാണിക്കാറുണ്ടോ? വീട്ടിലേക്ക് വരുന്നവരെയൊക്കെ ആക്രമിക്കാനുള്ള ഒരു സ്വഭാവം കാണിക്കുന്ന ജീവികളാണ്? ഇല്ല, ഗൂസ് പൊതുവെ വളരെ ശാന്തപ്രിയരായിട്ടുള്ള ജീവിയാണ്. ഇവർ അഗ്രസീവ് ആവുന്നത് അവരുടെ ബ്രീഡിങ്ങിൻ്റെ ടൈമിൽ മാത്രം. അവർ എഗ് ചെയ്തിരിക്കുന്ന ടൈമിൽ മെയിലും ഫീമെയിലും ഒക്കെ ചെറിയ തോതിൽ അഗ്രസീവ് ആവാറുണ്ട്. പക്ഷേ ഇവർ കടിച്ചാലും അധികം വേദന എടുക്കാറില്ല. അങ്ങനെയുള്ളൊരു അറ്റാക്കിംഗ് ഇല്ല ഇവർക്ക്. പിന്നെ പൊതുവായിട്ട് ഏത് ജീവികളെയും പോലെ തന്നെ ചിലർ അപൂർവമായിട്ട് ചിലർ മാത്രം അറ്റാക്ക് ചെയ്യുന്നൊരു പ്രയോഗം കാണിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ വർഷങ്ങളായിട്ട് വളർത്തുന്നുണ്ട്. എൻ്റെ ഓർമ്മ പോലും ഒരു അഗ്രസീവായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ബ്രീഡിങ്ങിൻ്റെ ടൈം ഒഴിച്ചു. ഇവർ പിന്നെ പരസ്പരം ഭയങ്കര ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. ഒരു മെയിലും ഫീമെയിലായാൽ പോലും പരസ്പരം നന്നായിട്ട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ നമുക്ക് മനസ്സിലാവും. പിന്നെ കുഞ്ഞുങ്ങളോട് വളരെ സ്നേഹമുണ്ട്. ഒരു ഗ്രൂപ്പായിട്ട് നടക്കുകയാലും അവർ കുഞ്ഞുങ്ങളെ അത്രയും കെയർ ചെയ്ത് കൊണ്ടുവരട്ടാണ്. കുഞ്ഞുങ്ങളെ ചില സമയത്ത് അറിയാതെ ഇവർ കയറി ചവിട്ടി അങ്ങനെ ഉപദ്രവിക്കുമെന്നല്ലാതെ ഇവർ പരസ്പരം വേറൊരു കുഞ്ഞിനെ അറ്റാക്ക് ചെയ്യുക അങ്ങനെയുള്ളൊരു പ്രശ്നങ്ങളൊന്നുമില്ല. കുട്ടികളോട് വളരെ സ്നേഹമാണ്. പൈനാപ്പിൾ കൊനി കൊണ്ട കുഞ്ഞുങ്ങളാണ്. ഞാനിതുപോലെയുള്ള കൊനിയൂറ് അല്ലെങ്കിൽ ആഫ്രിക്കൻ ലവ് ബേർഡ്സ് അങ്ങനെയുള്ള കുട്ടികളെ എടുത്തിട്ട് ടേംഡായിട്ട് കൊടുക്കാറുണ്ട്. അതായത് ചെറിയ കുഞ്ഞുങ്ങളെ എടുക്കും. എടുത്ത ശേഷം ഇവരെ ഹാൻഡ് ഫീഡ് ചെയ്ത് ടേംഡായിട്ട് കൊടുക്കും. ഞാൻ ബ്രീഡ് ചെയ്യാറില്ല. ഇങ്ങനെ കൊടുക്കുമ്പോഴുള്ള ഗുണം എന്താണ്? ഇങ്ങനെ കൊടുക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആളുകളായിട്ട് ടേംഡാക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ തീരെ ചെറിയ കുഞ്ഞുങ്ങളെ എടുക്കണം. അതായത് ഉണ്ടായി 15 ദിവസം പ്രായമുള്ള കുഞ്ഞുങ്ങളെ എടുക്കുക. അതിനുശേഷം ഒരു ദിവസം 4 നേരം 5 നേരം ഹാൻഡ് ഫീഡ് ചെയ്യണം. ഇവരെ അവരെ നന്നായിട്ട് കെയർ ചെയ്ത് അങ്ങനെ ആകുമ്പോഴാണ് മാത്രമാണ് നമ്മളായിട്ട് ഇണങ്ങുള്ളൂ. അല്ലെങ്കിൽ ഇത് നമ്മൾ കുടിച്ചുകഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ കടിക്കും. ഈ ഹാൻഡ് ഫീഡിംഗ് എന്ന് പറയുമ്പോൾ ഈ ഹാൻഡ് ഫീഡിംഗ് ചെയ്യേണ്ട രീതിയെ പറ്റി ഒന്ന് പറയാമോ? ഹാൻഡ് ഫീഡ് സൊല്യൂഷൻ നമ്മൾ ഒരു പൗഡർ രൂപത്തിലുള്ള ഒരു ഇതാണ് വരുന്നത്. അത് നമ്മൾ ഈ കുഞ്ഞു കുട്ടികൾക്ക് കുറുക്ക് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കി കൊടുക്കും. അതുപോലെ നമ്മൾ ഇതിനെ ചൂടുവെള്ളത്തിൽ ഒഴിച്ച് അതൊരു ഒരു ചെറിയൊരു ജ്യൂസ് പരിവാക്കിയിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ ഒരു നോർമൽ ടെമ്പറേച്ചറിലേക്ക് വന്ന ശേഷം മാത്രമാണ് അവരെ ഫീഡ് ചെയ്യാവുന്നത്. ഒരു 4 മണിക്കൂർ ഇടപെട്ട് ചെയ്യേണ്ട ഒരു ഇതാണ്. പിന്നെ അതിൻ്റെ പ്രായമനുസരിച്ച് ഇതിൻ്റെ ഫീഡിങ് ടൈം കുറച്ച് ഗ്യാപ്പിട്ട് കൊണ്ടുവരും. അപ്പോൾ ഇതൊക്കെ ഒരു 2 നേരം 3 നേരം ഫീഡ് ചെയ്താൽ മതിയാവും. 2 നേരം ഫീഡ് ചെയ്താൽ മതിയാവും. അതിൻ്റെ ഒപ്പം ആപ്പിൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് കയ്യിൽ ആപ്പിളാന്ന് കരുതിയാണ് നമ്മുടെ കയ്യിൽ കടിക്കുന്നത്. അതിനറിയില്ല ഫുഡാന്ന് കരുതി കടിക്കുന്നതാണത്. ബ്രോ പറഞ്ഞല്ലോ 15 ദിവസമൊക്കെ ആയ കുഞ്ഞുങ്ങളെയാണ് വാങ്ങിക്കൊണ്ടുവന്ന് റേസ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്ന് പറഞ്ഞുതരാമോ? റേസ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഭക്ഷണം തന്നെയാണ്. ഭക്ഷണം എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ല ഫുഡ് തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കൂടി ഹാൻഡ് ഫീഡ് സൊല്യൂഷൻ തന്നെ കൊടുക്കുക. അപ്പോൾ തന്നെ നമ്മളൊരു 50% ഓക്കെ എന്ന് പറയാം. പിന്നെ അതിന് ഇട്ട് വയ്ക്കേണ്ടത് നല്ല തണുപ്പടിക്കാത്ത ഒരു സ്ഥലത്തായിരിക്കണം. ഇപ്പോൾ ഈ നല്ല മഴയുള്ള ടൈമൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു 40 വാട്ടിൻ്റെ ഒരു ലൈറ്റ് ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. അവരുടെ ഡൈജഷനും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആവാനായിട്ട് അത് നല്ലതാണ്. നമ്മുടെ ഇവിടെ 2 ടൈപ്പ് ഫെസൻ്റാണ് ഉള്ളത്. റിംഗ് നെക്ക് ഫെസൻറ്റും സിൽവർ ഫെസൻറ്റും. ഇവരുടെ ഒരു മെച്ചോർഡാവാനുള്ള ഒരു പ്രായം എന്ന് പറയുന്നത് 1 വയസ്സാണ്. നമ്മുടെ അടുത്തുള്ള 2 ബ്രീഡിംഗ് പെയറുകളാണ്. ഇവരൊരു വർഷത്തിൽ 40 മുട്ടയാണ് ഇടാറ്. അതായത് 2 ദിവസം കൂടുമ്പോൾ 1 മുട്ട വീതം അങ്ങനെ ഇടും. ഒരു 3 മാസത്തോളം എടുത്തിട്ടാണ് ഇവർ 40 മുട്ടകളും ഇട്ട് തീരുന്നത്. ഇവരെ അടയിരുത്താറില്ല. നമ്മൾ ഇൻക്യുബേറ്ററിലാണ് ഇവരുടെ കുഞ്ഞുങ്ങളെ വിരിയിച്ചെടുക്കാറുള്ളത്.
ഇവർ നമ്മളുമായിട്ട് ടേംഡ് ആവാറില്ല. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ നല്ലൊരു അടച്ചുറപ്പുള്ള ഒരു റൂം അല്ലെങ്കിൽ ഇവർ എവിടെയെങ്കിലും പുറത്തേക്ക് ചാടിപ്പോയി കഴിഞ്ഞാൽ ഇവർ പോവും. പിന്നെ നന്നായിട്ട് പറക്കും. ഫുഡൊക്കെ എന്ന് പറയുന്നത് സാധാരണ കോഴികൾക്ക് കൊടുക്കുന്ന അതേ ഫുഡും കാര്യങ്ങളുമാണ്. പരമാവധി ഒരു പ്രൈവസി ഉണ്ടാക്കി കൊടുക്കണം. ഒരുപാട് ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ ബ്രീഡ് ആവാറില്ല. പിന്നെ ഒരു പെയറിൻ്റെ കൂടെ പുതിയൊരു ആളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ പുതിയൊരു ഫീമെയിലിനെ കൊണ്ടിടുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു പുതിയൊരു ആയിട്ട് ഓരോന്നത്തിന് പുതിയതായിട്ട് കൂടുതലോട്ട് കൊണ്ടുവന്ന് വിട്ട് കഴിഞ്ഞാൽ അവർ അറ്റാക്ക് ചെയ്യാറുണ്ട്. പിന്നെ ബ്രഹ്മ എന്ന് പറഞ്ഞ കോഴിയുണ്ട് ഇവിടെ. ഇത് അലങ്കാരത്തിന് വേണ്ടിയിട്ടാണ് സാധാരണ ഉപയോഗിക്കുന്നത്. അമേരിക്കയാണ് ഇവരുടെ സ്വദേശം. നമ്മളിത് ഒരു വർഷത്തിലൊരു 100 മുട്ട മാക്സിമം അത്ര ഇടാറുള്ളൂ. അവിടെ ഇരിക്കാറില്ല, ഇൻക്യുബേറ്ററിലാണ് റിലീസ് എടുക്കാറ്. പിന്നെ നമുക്ക് പിന്നെ വേറെ ഏത് കോഴിയാണുള്ളത്? പിന്നെ ഉള്ളത് നമുക്ക് നാടൻ കോഴിയുണ്ട്. തനി നാടൻ കോഴി, 60 കോഴി എന്നൊക്കെ പറയുന്ന അടയിരിക്കുന്ന തനി നാടൻ കോഴി. ഒരുപാട് ആവശ്യക്കാരുടെ ഒരു ഇതാണ് നാടൻ കോഴി. എത്ര പാരന്റ്സ് ഒക്കെ നിങ്ങളുടെ എത്ര ഉണ്ട്? പാരന്റ്സ് ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരു 15 ഫീമെയിലും ഒരു 1-2 മെയിലും ഉണ്ട്. നല്ല ആവശ്യക്കാരുള്ള ഒരു. അതെ അതെ, നാടൻ കോഴിക്ക് എപ്പോഴും നല്ല ഡിമാൻഡുള്ളതാണ്. പ്രാവ് ഐറ്റമായിട്ട് ഇപ്പോൾ ഉള്ളത് കിങ് മാത്രമേ ഉള്ളൂ. നേരത്തെ ഒരുപാട് ഐറ്റം പ്രാവുകളുണ്ടായിരുന്നു. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബ്രീഡ് എന്ന് പറഞ്ഞാൽ കിങ്, അതുകൊണ്ട് മാത്രം അതിനെ മാത്രം ഞാനിപ്പോഴും നിർത്തിയിട്ടുണ്ട്. രണ്ട് പേര് കിങ് ഉണ്ട് ഇപ്പോൾ നിലവിൽ. എല്ലാവർക്കും ടിബിൻ്റെ വീട്ടിലെ പക്ഷി വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മറ്റൊരു നല്ല കിടിലം വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.